നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ് താരങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനവും സ്ഥാനാർത്ഥിത്വവും എല്ലാം. ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് പത്തനാപുരം. കഴിഞ്ഞ തവണ അതായത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കേരളം ഉറ്റുനോക്കിയ ഒരു മണ്ഡലം കൂടിയായിരുന്നു പത്തനാപുരം. കാരണം ഇവിടെ 3 താരങ്ങൾ തമ്മിലാണ് വാശിയേറിയ പോരാട്ടം നടന്നത്. LDFൽ നിന്നും KP ഗണേഷ്കുമാർ, UDFൽ നിന്നും ജഗദീഷ്, BJPയിൽ നിന്നും ഭീമൻ രഘു എന്നിവരായിരുന്നു ജനവിധി തേടിയത്. എന്നാൽ ജനങ്ങൾ ഒപ്പം നിന്നത് ഗണേഷ്കുമാറിനൊപ്പമായിരുന്നു. അദ്ദേഹം അവിടുത്തെ MLA യുമായി. ഇത്തവണ വീണ്ടും പത്തനാപുരത്ത് മത്സരിക്കുകയാണ് KP ഗണേഷ്കുമാർ. കഴിഞ്ഞ തവണ KP ഗണേഷ്കുമാറിൻ്റെ പ്രചാരണത്തിന് വേണ്ടി രംഗത്തെത്തിയത് നടൻ മോഹൻലാൽ തന്നെയായിരുന്നു. എന്നാൽ ഇക്കുറി അദ്ദേഹം പ്രചാരണത്തിനെത്തില്ല. ഒരു നടന്മാർക്കും പ്രചാരണത്തിനെത്തില്ല. പ്രത്യേകിച്ച് പത്തനാപുരം മണ്ഡലത്തിൽ KP ഗണേഷ്കുമാറിന് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് മോഹൻലാൽ എത്തില്ല എന്ന റിപ്പോർട്ടുകൾ തന്നെയായിരുന്നു ഇന്ന് രാവിലെയും പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതിന് നിരവധി കാരണങ്ങളുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ അത് മോഹൻലാലിൻ്റെ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യപ്പെടുന്നതിന് കാരണമാകും. മറ്റൊന്ന്, നിരവധി നടന്മാർ കേരളത്തിലെ മറ്റു ചില മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ KP ഗണേഷ്കുമാറിന് വേണ്ടി മാത്രം വോട്ട് ചോദിക്കാൻ സാധിക്കില്ല. ഇത്തരത്തിൽ നിരവധി ചർച്ചകളും വാർത്തകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ അദ്ദേഹം സംവിധാന രംഗത്തേക്ക് കൂടി കടന്നു വരുന്നതുകൊണ്ട് തിരക്കുള്ള ഒരു നടനും സംവിധായകനുമായി അദ്ദേഹം മാറുകയാണ്. ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിലാണ് ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് മോഹൻലാലിൻ്റെ വാക്കുകൾ ചർച്ചയാകുന്നത്. അതായത് പത്തനാപുരത്തെ LDF സ്ഥാനാർത്ഥി KP ഗണേഷ്കുമാറിനെ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് നടൻ മോഹൻലാൽ രംഗത്തെത്തിയിരിക്കുകയാണ്. വീഡിയോയിൽ മോഹൻലാൽ പറയുന്നത് ഇങ്ങനെയാണ്: മറ്റുള്ളവരെ കേൾക്കുവാനുള്ള കഴിവാണ് ഒരു ജനപ്രതിനിധിക്ക് ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യമായ ഗുണം. മറ്റുള്ളവരുടെ ദുഃഖം കേൾക്കുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന ശൈലിയാണ് ഗണേഷ്കുമാറിനുള്ളത്. പത്തനാപുരത്തെക്കുറിച്ച് പറയുമ്പോൾ 100 നാവാണ്. സ്വകാര്യ സംഭാഷണങ്ങളിൽ പോലും പത്തനാപുരം കടന്നു വരുന്നത് അതിശയത്തോടെ ഞങ്ങളും കേട്ടിരിക്കാറുണ്ട്. പുതിയ വികസന സ്വപ്നങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കുമ്പോൾ അഭിനയത്തെക്കാൾ ഉപരി പത്തനാപുരത്തോടുള്ള വല്ലാത്ത അഭിനിവേശം ഞങ്ങൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഗണേഷിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയ ഒന്നാണ് പത്തനാപുരം. നിങ്ങൾ ഇന്ന് കാണുന്ന പത്തനാപുരത്തെ പത്തനാപുരമാക്കിയതിൽ ഗണേഷ്കുമാറിൻ്റെ സംഭാവന എന്നേക്കാൾ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. പ്രിയ സഹോദരൻ ഗണേഷ്കുമാറിൻ്റെ വികസന സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ നിങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന് എനിക്കറിയാം. മറക്കരുത്, വികസനമാണ് നമുക്ക് വേണ്ടത്. ഗണേഷ്കുമാറിനെ വോട്ട് ചോദിച്ചുകൊണ്ട് ഇത്തരത്തിലാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും മോഹൻലാൽ പത്തനാപുരത്ത് നേരിട്ടെത്തിയിരുന്നു. സുഹൃത്ത് എന്ന നിലയിലാണ് വോട്ട് ചോദിക്കുന്നത് എന്ന് മോഹൻലാൽ പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ പത്തനാപുരത്ത് താര പോരാട്ടമാണ് നടന്നത്. മുമ്പ് സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ നടൻ ജഗദീഷ് ആയിരുന്നു UDF സ്ഥാനാർത്ഥി, ഭീമൻ രഘുവായിരുന്നു BJP സ്ഥാനാർത്ഥി. 2001 മുതൽ പത്തനാപുരം MLA ആണ് ഗണേഷ്കുമാർ. ആദ്യം 3 തവണ മത്സരിക്കുമ്പോൾ കേരള കോൺഗ്രസ് ബി UDFനൊപ്പം തന്നെയായിരുന്നു. ഇടതുമുന്നണിയിലെത്തിയ ശേഷം ഗണേഷിൻ്റെ രണ്ടാം അംഗമാണ് ഇക്കുറി പത്തനാപുരത്ത് നടക്കുന്നത്. ഇതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടൻ മോഹൻലാൽ BJPയിലേക്ക് എത്തുന്നു, BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പറഞ്ഞു കേട്ട അന്ന് മുതൽ അദ്ദേഹത്തിന് BJP അനുഭാവമുണ്ടോ എന്നതും കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയായിരുന്നു. ഇതിനൊക്കെ ഇടയിലാണ് ഇപ്പോൾ ഇടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീണ്ടും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മോഹൻലാൽ തന്നെ നേരിട്ട് രംഗത്തെത്തുന്നത്.